ഷൊർണൂർ നഗരസഭാ പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ പാലക്കാട് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന് ഉജ്ജ്വല വരവേൽപ്പ്. പാലക്കാട്ടെ UDF വിജയം പ്രതീക്ഷയല്ല, ഉറപ്പു തന്നെയാണെന്ന് VK ശ്രീകണ്ഠൻ കുളപ്പുള്ളിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. CPM തിരിച്ചുപിടിക്കാൻ പോകുന്നത് അവരുടെ കൊടിയും അടയാളവുമായിരിക്കുമെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. ശനിയാഴ്ച രാവിലെ കണയത്തു നിന്നാണ് VK ശ്രീകണ്ഠന്റെ പര്യടനം ആരംഭിച്ചത്. ചിന്താമണി ജംഗ്ഷൻ, ആലിൻചുവട് തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ സ്ഥാനാർത്ഥിക്ക് സ്വീകരണമൊരുക്കി. പാലക്കാട്ടെ UDF വിജയം പ്രതീക്ഷയല്ല, ഉറപ്പു തന്നെയാണെന്ന് കുളപ്പുള്ളി പള്ളിക്കുന്നിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ VK ശ്രീകണ്ഠൻ പറഞ്ഞു. വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ പാലക്കാട് നിലനിർത്തും. കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണയാണ് ജനങ്ങൾ നൽകുന്നതെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. പ്രതീക്ഷയല്ല, വിജയിക്കുമെന്നുള്ള ഉറപ്പാണുള്ളത്. കഴിഞ്ഞ തവണ UDF 23 വർഷത്തെ ചരിത്രം നിർത്തി നേടിയെടുത്തതാണ്. അത് നിലനിർത്തും. വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണയും UDF പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വെന്നിക്കൊടി പാറും. പാലക്കാട് തിരിച്ചുപിടിക്കുമെന്ന CPMന്റെ വാദം തമാശയാണ്. വോട്ടെണ്ണി കഴിയുമ്പോൾ സ്വന്തം കൊടി തിരിച്ചുപിടിച്ച് നടക്കേണ്ട ഗതികേടിലാകും പ്രവർത്തകർ. അടയാളത്തിന്റെ കാര്യത്തിൽ AK ബാലന്റെ പ്രവചനം ഫലിക്കാനാണ് സാധ്യതയെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. മിക്കവാറും CPMനെ തിരിച്ചുപിടിക്കേണ്ടി വരും അവരുടെ കൊടി, അവരുടെ ചിഹ്നം. കാരണം AK ബാലൻ പറഞ്ഞു, ഈ നിലയിൽ പോയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമ്മുടെ ചിഹ്നം ഈനാം വെച്ചിയോ മരപ്പെട്ടിയോ ആയിരിക്കും. മിക്കവാറും അത് അദ്ദേഹത്തിന്റെ പ്രവചനം ഫലിക്കാനുള്ള സാധ്യത. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും UDFും LDFും തമ്മിലാണ് മത്സരമെന്നും NDA ചിത്രത്തിലില്ലെന്ന് അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അറിയാമെന്നും ഷൊർണൂർ നഗരസഭാ പരിധിയിൽ UDF ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്നും VK ശ്രീകണ്ഠൻ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU നേതാക്കളും വിവിധ ഘടകകക്ഷി നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ.